ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് റവയും മാങ്ങയും ഉപയോഗിച്ചുള്ള ഒരു കേക്കാണ്. നമ്മൾ മൈദ ഉപയോഗിച്ചുള്ള കേക്കിൻ്റെ അത്രയും സോഫ്റ്റും ടേസ്റ്റിയുമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ കൂടി നമുക്കൊരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 1/2 കപ്പ് റവ നമുക്ക് ആദ്യമേ തന്നെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങാപ്പഴം, നന്നായിട്ട് പഴുത്ത പാകിസ്ഥാനി മാങ്ങയാണ്, അതൊന്ന് ചെത്തി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ആ പഞ്ചസാര കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ച് നല്ല ഒരു പീസസ് ഒന്നും ഇല്ലാണ്ട് നല്ല പ്യൂറിയാക്കി നമുക്കൊന്ന് മാറ്റിവെക്കാം. വേണ്ടുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇവിടെ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പാല്, ബേക്കിംഗ് പൗഡർ, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മൈദ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെയും പഞ്ചസാരയുടെയും മിക്സില്ലെ പൾപ്പ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവേ. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മിക്സറൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മളാണെങ്കിൽ ജസ്റ്റ് ആ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നേ ഉള്ളേ. നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പാലാണ്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമുക്കിത് ഈ റവയൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെക്കണം കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചും കൂടെ എടുക്കുവാണെങ്കിൽ ഒന്നോടെ ഇത് നന്നായിട്ടെല്ലാം കൂടെ യോജിച്ച് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടും. ഞാനിത് ഏകദേശം ഒരു 40 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ചിരുന്നു. എന്നിട്ട് നമുക്കിതൊന്ന് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ കാണിക്കാം. നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1-2 സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ടേ. ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണേ. നമ്മൾ 1/2 കപ്പ് റവയല്ലേ എടുത്തത്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു സ്പൂണും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇതിലേക്ക് നമ്മൾ വീണ്ടും 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിതിരിക്കേണ്ടത്. നമ്മൾ 1 കപ്പ് പാലാണ് ഞാനിവിടെ ഇത് ഇതിന് വേണ്ടിയിട്ട് റവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. രണ്ട് പ്രാവശ്യമായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്, 1/2 കപ്പ് 1/2 കപ്പ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ ഓൾറെഡി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഓൾറെഡി ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ട്രേ ആണ്. അപ്പോൾ അതിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഓൾറെഡി ഇത് ഓവനിൽ വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ. ഞാൻ മുമ്പ് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്തിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം, സൈഡൊന്നും അത്ര മുരിഞ്ഞ് വരത്തില്ല. ഈ പറയണത്ര ആ സൈഡൊക്കെ മുരിഞ്ഞാലല്ലേ കേക്കിനൊരു ഒരു രുചി വരത്തുള്ളൂ. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ മൈദ ഇട്ടുണ്ടാക്കുന്ന കേക്കിൻ്റെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കല്ല. എന്നിരുന്നാൽ കൂടി ഒരു വെറൈറ്റി മാങ്കോയുടെ ടേസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഒരു രസമുണ്ട് താനും. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി പല കളറുള്ളതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഇത് 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുത്തേക്കണം കേട്ടോ. ബേക്ക് ചെയ്ത് ജസ്റ്റ് ഓവനിൽ നിന്ന് എടുത്തേ ഉള്ളൂ. നന്നായിട്ട് സൈഡൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നല്ലത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടി. 40 മിനിറ്റ്സ് ആണ് ഞാനിവിടെ ചെയ്തെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ട്, ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. മാങ്കോയുടെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ മൈദയുടെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ഈ കേക്കിൽ കിട്ടത്തില്ല. നമുക്കിതൊന്ന് ട്രെയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാവേ. നമ്മൾ ഇത് ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ നമുക്കിത് അടിയൊക്കെ നല്ല
സ്മൂത്തായിട്ടിങ് വിട്ട് പോന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമുക്കിപ്പോൾ ഈ ഒരു പരുവത്തിൽ ചൂടുണ്ട് കേട്ടോ, ഈ സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞ് ഇതങ്ങ് പൊടിഞ്ഞു പോകും. റവയായതുകൊണ്ട് ഭയങ്കര സോഫ്റ്റായിട്ടിങ് പൊടിഞ്ഞു പോരുന്നൊരു പരുവാണ്. അപ്പോൾ നമുക്കൊരു അടി പാത്രം വെച്ച് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കാണിക്കാം ഞാൻ. അപ്പോൾ തിരിച്ചിടുമ്പം കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. കുറച്ചൊരു ചൂടാറിയിട്ട് വേണം നിങ്ങളതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.